കാർഷിക വിഭവങ്ങളുടെ താങ്ങുവില ലഭിക്കാത്തതിലും വളങ്ങളുടെ വില വർധനവിലും വലഞ്ഞ് കർഷകർ തൃശൂരിൽ സ്വാശ്രയ കർഷക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. കേരളത്തിലെ കർഷകർ പ്രതിസന്ധിയിലാണ്. കാരണം ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്ന വളങ്ങളുടെ വിലയും അതുപോലെ തന്നെ ലഭ്യതക്കുറവ്, അത്തരത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആണ് കർഷകർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും വളങ്ങളുടെ വിലയും താങ്ങുവില ഉറപ്പുവരുത്തുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ ഇന്ന് കളക്ട്രേറ്റിന് മുന്നിൽ കർഷകർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മളിപ്പം ഈ സ്വാശ്രയ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുബ്രഹ്മണ്യം ചേരുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം? ഞങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് വളത്തിന് വളരെയധികം വിലവർദ്ധന. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ 650 രൂപയാണ് പൊട്ടാഷ്. പൊട്ടാഷ് എന്ന് പറയുന്നത് കർഷകൻ നിത്യം ഉപയോഗിക്കുന്ന ഒരു വളമാണത്. ആ വളത്തിന് ഇത്രയും വില കൂടിയാൽ കർഷകൻ ഒരിക്കലും അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല, ചെടിയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല, സാധിക്കില്ല. ഇവിടെ സാധാരണ ഒരു കർഷകന് കിട്ടേണ്ട പെൻഷൻ ഒരു 10,000 രൂപയാണ് കർഷകർക്ക് വേണ്ടത്. അവർക്ക് ജീവിക്കണമെങ്കിൽ 10,000 രൂപയാണ് വേണ്ടത്. പിന്നെ താങ്ങുവിലയിലുണ്ടായിട്ടുള്ള അപാകത, എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ള ഒരു അപാകതയാണ്. ഇവിടെ ഉൽപ്പാദനശേഷി കൂട്ടുവാൻ പറയുമ്പോൾ അത് 10 കിലോത്തിൽ കൂടുതൽ ഉൽപ്പാദനശേഷി വരാൻ പാടില്ല, നിങ്ങൾക്ക് അതിൻ്റെ 40% തരുള്ളൂ എന്ന് പറയുന്നത് കർഷകൻ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. കർഷകൻ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തോ എത്ര തൂക്കം എത്ര ക്വാണ്ടിറ്റി ഉണ്ടായോ അതിന് താങ്ങുവില ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഉൽപ്പന്നങ്ങൾ ബാക്കി വരാതെ ഗവൺമെൻറ് കോട്ടിക്കോർപ്പോ VAPCK വഴിയോ ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കണം. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇത് മാത്രമല്ല, ഞങ്ങൾ ബിസിനസ് മാഗ്നറ്റുകളല്ല. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ ഇവിടെ തന്നെ വിറ്റഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. കഴിഞ്ഞ ഓണക്കാലത്തടക്കം നമ്മൾ കണ്ടിരുന്നു, അതായത് കർഷകർ ഉൽപ്പാദിപ്പിച്ച നിരവധി കാർഷിക വിഭവങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു പരിഹാരം എന്നോണം ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ വിറ്റഴിക്കാനും സർക്കാർ അത് സംഭരിക്കാനും കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഈ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്.